വനിതാ പ്രീമിയർ ലീഗിൽ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ ബൗളറായതിന്റെ സന്തോഷത്തിലാണ് RCB യുടെ മലയാളി സ്പിന്നർ ആശ ശോഭന. ഇന്ത്യൻ ടീമിൽ എത്തുകയാണ് സ്വപ്നമെന്ന് ആശ ഏഷ്യനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ജോബി ജോർജ് ആശയുമായി സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങളിലെ നമസ്കാരം. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടി 5 വിക്കറ്റ് വീഴ്ത്തുകയും കേരളത്തിന്റെ അഭിമാനമായി മാറുകയും ചെയ്ത ആശാ ശോഭന ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ് ബംഗളൂരുവിൽ നിന്ന്. ആശാ, സ്വാഗതം. ആദ്യ മത്സരത്തിൽ തന്നെ 5 വിക്കറ്റ് എടുക്കും ചിന്നസ്വാമി പോലൊരു സ്റ്റേഡിയത്തിൽ. 5 വിക്കറ്റ് ഒക്കെ വീഴ്ത്തുന്ന പ്രതീക്ഷയല്ലേ പോകുന്നത്, പക്ഷെ സംഭവിച്ചതിൽ സന്തോഷമുണ്ട്. അങ്ങനെ 5 വിക്കറ്റ് ഒന്നും എടുത്തു വിചാരിച്ചൊന്നുമല്ല, നന്നായിട്ട് ബോൾ ചെയ്യണമെന്ന് വിചാരിച്ച്, മാച്ച് ജയിക്കണമെന്ന് വിചാരിച്ച്, അപ്പൊ അങ്ങനെ സംഭവിച്ചു. വളരെ സന്തോഷം. മത്സരത്തിന് ശേഷം പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വീകരിച്ചപ്പോൾ വളരെ ഇമോഷണൽ ആയതുപോലെ തോന്നി, എന്തായിരുന്നു അന്നേരം മനസ്സിൽ? അതെ, എനിക്ക് കഴിഞ്ഞ ഒരു വർഷം ഞാൻ വളരെ ഹാർഡ് വർക്ക് ചെയ്ത്, എന്റെ ബോളിങ്ങിനാണെങ്കിലും ഫിറ്റ്നസിനാണെങ്കിലും ഫീൽഡിങ്ങിനാണെങ്കിലും പല സ്ഥലങ്ങളിലും പോയി അങ്ങനെ പ്രാക്ടീസും ഫിറ്റ്നസും എല്ലാം ചെയ്തു. അപ്പോ ആ ഒരു വർഷത്തെ ഹാർഡ് വർക്ക് ഫസ്റ്റ് മാച്ചിൽ തന്നെ ചെറിയ രീതിയിൽ അങ്ങനെ ഒരു റിസൾട്ട് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഒരു വർഷം എന്റെ മൈൻഡിൽ വന്നു, ഇത്ര കഷ്ടപ്പെട്ടാണ്. മലയാളികളുടെ സീസൺ എന്നാണ് ഇപ്പോൾ പറയുന്നത്. നമ്മൾ സജനയുടെ മികവ് കണ്ടു, മിന്നുമണി അവസരം ഉടൻ ലഭിക്കുമെന്ന് കരുതുന്നു. രണ്ടാമത്തെ മത്സരത്തിൽ ആശയുടെ മികച്ച പ്രകടനം, മറ്റുള്ളവരുമായിട്ടൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞോ? സജുവും മിന്നും ഒക്കെ വോയിസ് മെസ്സേജ് ഇട്ട് കോൾ ചെയ്തു, നമ്മൾ സംസാരിച്ചിരുന്നത്. നമ്മള് ഇവരൊക്കെ നമ്മളെല്ലാം ഒരുമിച്ച് കളിച്ചവരും ഇവരുടെ മിക്കവാറും ഇവരുടെ ഇയേഴ്സ് എല്ലാം എന്റെ ക്യാപ്റ്റൻസിയിലാണ് കളിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവരെയൊക്കെ നന്നായിട്ട് അറിയുകയും ചെയ്യാം, അവര് എങ്ങനെയാണ് കളിക്കുന്നത്, അവരുടെ ഗെയിം, അവര് ഏത് സമയത്ത് എങ്ങനെ ചിന്തിക്കുന്നൊക്കെ എനിക്കറിയാം. സജിനെ ഇപ്പൊ ഇവിടെ നമ്മള് RCB നമ്മളിവിടെ സ്ക്രീനില മാച്ച് കണ്ടെ. അപ്പൊ ഫസ്റ്റ് മാച്ച് ലാസ്റ്റ് ബോള് സജിനെ വന്നപ്പോ ഇനി എല്ലാരും പറഞ്ഞു, അയ്യോ പുതിയ പ്ലെയറാ, DC ജയിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ് ഇല്ല സജിന ഇസ് ഗോയിങ് ടു ഹിറ്റ് എ 6 എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും പറഞ്ഞ് അതെങ്ങനെ പറയുന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബിക്കോസ് ഐ നോ ഹർ എന്ന് പറഞ്ഞു. അടുത്ത ബോള് 6 അടിച്ച് എല്ലാരും എന്നെ ഇങ്ങനെ അമ്പരന്ന് നോക്കുന്നത്, ദാറ്റ് വാസ് എ കോൾ എന്ന് പറഞ്ഞ് എല്ലാരും എന്നെ ഇങ്ങനെ നോക്കി. അപ്പൊ നമുക്ക് അറിയാം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എന്താണെന്ന്. അപ്പോ വളരെ സന്തോഷമുണ്ട്. മിനിമണിയാണെങ്കിൽ ഇന്ത്യ, നമ്മളെ കേരളത്തിൽ നിന്ന് ഒരാള് ഇന്ത്യ കളിച്ചപ്പോ ഭയങ്കര അഭിമാനവും ഭയങ്കര സന്തോഷവും. പിന്നെ സജുവൊക്കെ ഒരുപാട് നമ്മളെല്ലാം ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ആൾക്കാരാണ്. അപ്പൊ അവരൊക്കെ ഇപ്പോഴും അവരുടെ കഴിവിനനുസരിച്ച് ചെറിയ ചെറിയ ഇത് കിട്ടുമ്പോൾ വളരെ അവരുടെ സക്സസും കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ ബിജു ജോർജ് സാറിനെ കാണാൻ പോകുമ്പോൾ ആശയെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ട്. അന്ന് ഈ നിലയിലാകും എന്ന് യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചിരുന്നില്ല. ആ ഒരു യാത്ര, പേരൂർക്കടയിലെ വീട്ടിൽ നിന്ന് പേപ്പർ ചുരുട്ടി ക്രിക്കറ്റ് ബോൾ ആക്കിയുള്ള തുടക്കത്തിൽ നിന്ന് ഇതുവരെയുള്ള യാത്ര എങ്ങനെയാണ് ഓർമ്മിക്കുന്നത്? അത് ഒരുപാട് പേർക്ക് ഒരു ഇൻസ്പിറേഷനൽ ആയിരിക്കും ആ കഥ. ഒരു പക്ഷെ പപ്പ ഓട്ടോ ഡ്രൈവറാണ്, അമ്മ വീട്ടിലുണ്ട്, പിന്നെ ഞാൻ ഹൈദരാബാദിലാണ് വർക്ക് ചെയ്യുന്നത് സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ. നമ്മളെ പോലുള്ള കുറെ ആൾക്കാർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവണം. കാരണം ക്രിക്കറ്റ്, എസ്പെഷ്യലി ക്രിക്കറ്റ് എടുക്കുമ്പോൾ ഒരുപാട് ചലഞ്ചസ് വരും, ബാക്കിയുള്ള ഗെയിംസ് പോലെയല്ല. കുറച്ച് ഫ്രണ്ട്സ് അതെല്ലാം വേണം, ഇതിനെ കുറച്ച് കാശാവും. അപ്പോ നമുക്ക് നമ്മളെ പോലുള്ളവർക്കും സ്വപ്നം കാണാൻ പറ്റും. പല ഇപ്പൊ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലുള്ള നമ്മളെ പോലുള്ള എല്ലാവർക്കും സ്വപ്നം കാണാൻ പറ്റും എന്നുള്ള ഒരു മെസ്സേജാണ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഒരു പ്രോപ്പർ ലെഗ് സ്പിന്നർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ക്യാപ്പിനെ കുറിച്ചൊക്കെ ഒരുപാട് പേര് ഈ മണിക്കൂറുകളിൽ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. ആശയം അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ അതോ ഇപ്പോൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല? എന്താണ് ആശയുടെ ഒരു ആഗ്രഹം? ഓഫ്കോഴ്സ്, നമ്മള് കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോ ഉറപ്പായിട്ടും ഇന്ത്യൻ ജേഴ്സി തന്നെയാണ് സ്വപ്നം. പക്ഷെ ഈ സമയത്ത് ഇന്ന് ഞാൻ അതിനെ പറ്റി ചിന്തിക്കുന്നില്ല. എനിക്ക് ഇപ്പൊ നടക്കുന്ന WPL ഓരോ മാച്ചും എന്ത് ചെയ്യണം എന്ന് മാത്രം ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഇന്ത്യൻ ജേഴ്സി കിട്ടിയാല് എന്റെ സ്വപ്നം സാക്ഷാത്കരിച്ച പോലെ ആയിരിക്കും. വളരെയധികം നന്ദി തിരക്കുകൾക്കിടയിലും ഞങ്ങളോടൊപ്പം ചേർന്നതിന്. എല്ലാ ആശംസകളും, നല്ലൊരു സീസൺ, നല്ലൊരു കരിയറിന് ഉള്ള അവസരമാകട്ടെ, എല്ലാ നന്മകളും. വളരെയധികം നന്ദി. വളരെ സന്തോഷം, വളരെ സന്തോഷം. താങ്ക് യു ചേട്ടാ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.